ലോക്ക്ഡൌൺ സമയത്ത് ജോലി നഷ്ടപ്പെടുന്നവരുടെയും ദുരിതം അനുഭവിക്കുന്നവരുടെയും എണ്ണം പൊടുന്നനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സ്വന്തം പിതാവിനെ നാട്ടിലെത്തിക്കുവാൻ സൈക്കിളിൽ 1200 കിലോമീറ്റർ താണ്ടി ബീഹാറിലെത്തിയ ജ്യോതികുമാരിയുടെ ദൃഢനിശ്ചയം വാക്കുകളിലൂടെ വിവരിക്കുക ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. അതിനാൽ തന്നെ ജ്യോതികയെ പോലുള്ള 10,000 ആളുകൾ ഇത്തരം അത്ഭുതങ്ങൾ കാണേണ്ടി വരുന്ന സാഹചര്യം ഇപ്പോൾ രാജ്യത്തിനകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. പൊതുവെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിന് പുറമേ പ്രാഥമിക സഹായം പോലും ലഭ്യമല്ല എങ്കിൽ അത് നരകതുല്യമായ അവസ്ഥയാണെന്ന് പറയാൻ കഴിയും. ചോരക്കുഞ്ഞിനെയും കൊണ്ട് കിലോമീറ്ററുകൾ താണ്ടുന്നതും പൊട്ടലുള്ള കാലുമായി കേവലം ഒരു ഊന്നുവടിയുടെ സഹായത്താൽ ബഹുദൂരം സഞ്ചരിക്കേണ്ടി വരുന്നതും ഈ കാലയളവിൽ ഒരു നിത്യ സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സാധാരണക്കാരനായ ഓരോ ഇന്ത്യക്കാരനും നിസ്സഹായതോടു കൂടി നോക്കിക്കാണുന്ന ഒരു കാഴ്ചയാണ് ഹരിയാനയിൽ ഉണ്ടായത്. 9 മാസം ഗർഭവുമായി പഞ്ചാബിലെ ലുധിയാനയിൽ നിന്ന് ബീഹാറിലെ സ്വന്തം ഗ്രാമത്തിലേക്ക് കാൽനട യാത്ര തുടങ്ങിയ കുടിയേറ്റ തൊഴിലാളികളുടെ ഭാര്യ വഴിമധ്യയെ പ്രസവിച്ചു. എങ്കിലും നിമിഷങ്ങൾക്കകം കുഞ്ഞ് മരിച്ചുപോയി. ഇത് ഈ അമ്മയുടെ നിസ്സഹായാവസ്ഥ തെളിയിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. യുദിയാനയിൽ ഫാക്ടറി തൊഴിലാളിയായ ജതിൻ റാമിന്റെ ഭാര്യയായ ബിന്ദിയയ്ക്ക് 100+ കിലോമീറ്റർ നടന്ന് തളർന്ന് ഹരിയാനയിലെ അംബാലിയിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ പ്രസവ വേദന തുടങ്ങിയത്. പോലീസ് സഹായത്തോടു കൂടി ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ പെൺകുഞ്ഞിന് ജന്മം നൽകി. എങ്കിലും പിന്നാലെ കുഞ്ഞ് മരിക്കുകയായിരുന്നു. സംസ്കാരം അംബാലിയിൽ തന്നെയാണ് നടത്തിയത്. ദീർഘദൂരമായുള്ള അലച്ചിൽ കുഞ്ഞിന് ക്ഷതം ഏൽപ്പിച്ചിട്ടുണ്ടാകാം എന്നാണ് വിലയിരുത്തൽ. സഹായത്തിനായി ഒരു സംവിധാനവും ഇല്ലാത്തത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പാപ്പരത്വത്തെയും നിഷ്ക്രിയത്വത്തെയും സൂചിപ്പിക്കുന്നു തന്നെയാണെന്നാണ് വ്യക്തമാവുക. ഒരു ഉദാഹരണം കൂടിയാണ് ഇതെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ അഭിപ്രായപ്പെടുന്നത്. സ്പെഷ്യൽ ട്രെയിനിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ഭാര്യയുമായി നടക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ജതിൻ റാം പറയുന്നുണ്ട്. ജോലി നഷ്ടപ്പെടാതിരുന്നതിനാൽ ആവശ്യത്തിന് ഭക്ഷണം വാങ്ങുവാനും പണമില്ലായിരുന്നു. അംബാലിയിലെ ഒരു സന്നദ്ധ സേവന സംഘടന ഇവർക്ക് സുരക്ഷിതമായി നാട്ടിലെത്താനുള്ള സഹായം ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിയമവ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നൂലാമാലകളും അതോടൊപ്പം ട്രെയിൻ സർവീസിന് പോലും ചാർജ് ഈടാക്കുന്ന അവസ്ഥയുമെല്ലാം ഈ നാട്ടിലെ പാവങ്ങളോടുള്ള നിഷേധാത്മക നടപടിയാണെന്നത് വ്യക്തമാകുന്നു. ഇന്ത്യയുടെ ഭാവി തന്നെ വരാനിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് എന്ന തത്വമൊന്നും ഇവിടെ തെല്ലുവിലയും കൊടുക്കപ്പെടുന്നില്ല എന്നതുകൂടി വ്യക്തമാക്കുകയാണ് ഈ സംഭവം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.